കനോലിയിലെ വിവാദ മരമുറി വനംവകുപ്പ് നിർത്തിവച്ചത് പാർട്ടി ഇടപെട്ടതിനെ തുടർന്നെന്ന് CPM. അരുവാക്കോട്ടിലെ വനം ക്വാർട്ടേഴ്സ് പ്രദേശം പുതിയ ദ്രുതകർമ്മസേനയുടെ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ആവശ്യപ്പെട്ടു. കനോലി പ്ലോട്ടിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രിയോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി തിങ്കളാഴ്ച തന്നെ മരമുറി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് പത്മാക്ഷൻ പറഞ്ഞു. കനോലി പ്ലോട്ടിലെ വിവാദ മരമുറി സ്ഥലം ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പത്മാക്ഷൻ. കനോലി പ്ലോട്ടിലെ മരമുറി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം നിലമ്പൂർ DFOയുമായി ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തണ്ടേ. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം, ഇവിടെ വരാൻ പോകുന്ന നിർദ്ദിഷ്ട പ്രോജക്ടുകൾ RRT പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആവശ്യമായ കെട്ടിട സൗകര്യങ്ങളും അനുബന്ധ സൗകര്യങ്ങളും അതുപോലെ തന്നെ വെറ്റിനറി സർജിക്കൽ ലാബ് ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകൾ നമ്മുടെ നാടിന് ആവശ്യമുള്ള പ്രൊജക്ടുകളാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കേണ്ടതുണ്ട്. വന്യജീവി ശല്യം തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ മരം മുറിച്ച് അനാവശ്യമായി ഇപ്പോൾ പ്രകോപനമുണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. നേരത്തെ തന്നെ ഫുഡ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും അവിടെ ഉള്ളത് ജീർണാവസ്ഥയിൽ കിടക്കുകയാണ്. അത് PWDയുടെ സഹായത്തോടു കൂടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ തകർന്ന കെട്ടിടങ്ങളുടെ സ്ഥലത്ത് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാൽ ഇതിനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് മാത്രമല്ല, മരം മുറിക്കാതെ തന്നെ ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യത്തിൽ ഈ സർജിക്കൽ ലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ കെട്ടിടങ്ങൾ ഇവിടെ ജീർണിച്ച അവസ്ഥയുള്ള കെട്ടിടങ്ങൾ മാറ്റി അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഈ പ്രൊജക്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആണ് CPM ആവശ്യപ്പെടുന്നത്. ഇന്നലെ തന്നെ മിനിസ്റ്ററുമായി സംസാരിച്ചതിൻ്റെ ഭാഗമായി മരം മുറിക്കുന്നത് നിർത്തിവെക്കാനുള്ള ഉത്തരവ് അദ്ദേഹം ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരം മുറിക്കുന്ന പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കാണേണ്ടി വരും. ഈ സംവിധാനങ്ങളാകെ വരുന്നതിനാവശ്യമായ വന്യജീവി ശല്യം തടയുക എന്ന നിലമ്പൂരിലെ മലയോര ജനതയുടെ ചിരകാല ആവശ്യം, അത് നിർവഹിക്കാനാവശ്യമായ പരിഹരിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളും സജീവമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെല്ലാം കഴിയുന്ന സംവിധാനം മരം മുറിക്കാതെ തന്നെ ഇവിടെ. കനോലിയിലെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി KNG പാതയുടെ സൌന്ദര്യം വിളിച്ചോതുന്ന മഴമരങ്ങൾ ഉൾപ്പെടെ മുറിക്കുന്നതിന് പകരം പഴയ കോട്ടേഴ്സുകൾ ഉപയോഗപ്പെടുത്തണം. KNG റോഡിന് ചേർന്നുള്ള നിരവധി വനം കോട്ടേഴ്സുകളാണ് കാടുമൂടി ദ്രവിച്ച് നശിക്കുന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചതാണ് ഇവയെല്ലാം. മരംതടി വ്യവസായ കേന്ദ്രത്തിലെ ജീവനക്കാർ താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് കോട്ടേഴ്സുകൾ. നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപം വരുന്ന പുതിയ ദ്രുതകർമ്മസേനയും വെറ്റിനറി ആശുപത്രിയും അടങ്ങുന്ന കോംപ്ലക്സ് പഴയ വുഡ് ഇൻഡസ്ട്രീസ് കെട്ടിടം നിൽക്കുന്ന സ്ഥലത്ത് നിർമ്മിക്കാൻ തയ്യാറാവണം. പൊതുമരാമത്ത് വകുപ്പുമായി സഹകരിച്ച് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കണം. ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്തണം. മറ്റുള്ളവ പൊളിച്ചു നീക്കി പകരം പുതിയ കെട്ടിടം നിർമ്മിച്ച് ദ്രുതകർമ്മസേനയുടെ ഉൾപ്പെടെയുള്ള ഓഫീസുകളുടെ പ്രവർത്തനം തുടങ്ങാനാവും. ദ്രുതകർമ്മസേനയുടെ സേവനം കാര്യക്ഷമമായാൽ മലയോര മേഖലയിലെ വന്യജീവി ശല്യത്തിനും ശാശ്വത പരിഹാരമാകും. പുതിയ കോംപ്ലക്സ് നിർമ്മാണം പഴയ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയാൽ വലിയ രീതിയിൽ മരങ്ങൾ മുറിക്കേണ്ട ആവശ്യമില്ല. നിലമ്പൂരിന്റെ സൌന്ദര്യ കവാടത്തിന് പോറൽ ഏൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ കേന്ദ്രീകരിച്ച് വനം കോടതിയടക്കം നിർമ്മിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവാദ മരമുറിയുടെ അടിസ്ഥാനത്തിൽ CPM നേതാക്കൾ നിലമ്പൂർ നോർത്ത് DFOയുമായി കൂടിക്കാഴ്ച നടത്തി. ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കക്കാടൻ റഹീം, അരുമ ജയകൃഷ്ണൻ, ടി ഹരിദാസൻ, വെട്ടുമൽ ശ്രീധരൻ എന്നിവരാണ് സന്ദർശനത്തിനുശേഷം DFOയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.